ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ആയിഷ റോഫൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണിത്. യൂണിഫോമിൻ്റെ അടിഭാഗത്ത് ഞെറിയെടുക്കുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും ഞെറിയെടുത്തിട്ട് ബീഡ്സ് കുത്തി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് വീഡിയോയിൽ ക്രോസാക്കി വെട്ടിയിരുന്ന കട്ടിംഗ് പീസുകളാണ്. അത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ആം ഹോളിൻ്റെ അവിടെ മടക്കി അടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ബെൽറ്റിനെടുത്ത സ്ട്രെയിറ്റ് പീസുകളാണ്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ട് രണ്ട് സൈഡും അടിച്ചെടുത്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാല് പീസുകളാണ് ബെൽറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. കഴുത്ത് ഭാഗം മടക്കി അടിക്കാൻ ഞാൻ നേരത്തെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു പീസ് ഉണ്ടായിരുന്നു. ആ പീസും യൂണിഫോമിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സെൻറ്റർ വെട്ടിയ ശേഷം രണ്ട് കോർണറും നന്നായി സ്റ്റിച്ച് തട്ടാതെ തന്നെ നമ്മൾ വെട്ടുന്നുണ്ട്. എന്നാലേ അത് മടക്കി അടിക്കുമ്പോൾ നീറ്റായിരിക്കത്തുള്ളൂ. ഉള്ളിലേക്ക് മൂന്നാക്കി മടക്കിയ ശേഷം അത് പിഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ അരികിൽ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നേരത്തെ നമ്മൾ അരികിലൂടെ ഒരടിയാണ് അടിച്ചത്. പതിച്ചടിച്ചിട്ടില്ല നെക്കിൻ്റെ അവിടെ. അതെന്തിനാന്ന് വെച്ചാൽ ഷോൾഡറുടെ ഭാഗത്ത് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. തുമ്പ് കാണാത്ത തരത്തിൽ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആണ് രണ്ടാമത്തെ സ്റ്റിച്ചായ പതിച്ചടിക്കുന്നത്. നെക്ക് പതിച്ചടിക്കുകയാണ്. അപ്പോൾ ഷോൾഡറുടെ ഭാഗത്തുള്ള സ്റ്റിച്ച് ചെയ്ത തുമ്പുകളെല്ലാം ഉള്ളിലേക്ക്. നേരത്തെ നമ്മൾ ക്രോസ് പീസുകൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആം ഹോളിൽ മടക്കി അടിക്കാൻ. ആ പീസുകളാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂണിഫോമിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പോക്കറ്റിന് വേണ്ട തുണിയുടെ രണ്ട് സൈഡ് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ ഒരു ഭാഗം ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. ഫ്രീ ആയി വിട്ട ഭാഗമാണ്. ഒരു സൈഡ് യൂണിഫോമിൻ്റെ മിടിയുടെ ഭാഗത്തും ഒരു പോക്കറ്റിൻ്റെ ഒരു സൈഡും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പകുതി വരെ. അതിന് ശേഷം രണ്ടും ചേർത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റിൻ്റെ രണ്ട് തുമ്പുകളും ചേർത്താണ് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റിൻ്റെ അടിക്കാത്ത ആ തുമ്പ് യൂണിഫോമിൻ്റെ മിടിയുടെ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അടിമറിച്ച ശേഷം യൂണിഫോമിൻ്റെ നല്ല വശത്ത് പോക്കറ്റിൻ്റെ അവിടെ ഞാൻ ഒന്ന് പതിച്ചടിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പോക്കറ്റ് യൂണിഫോമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വലതുവശത്ത് വരുന്ന തരത്തിൽ ഫ്രണ്ട് ഭാഗത്തേക്ക് ചേർത്തി അടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് തുമ്പും ചേർത്ത് യൂണിഫോമിലേക്ക് ചേർത്തി അടിക്കുകയാണ്. അത് ബെൽറ്റിന് വേണ്ടി നേരത്തെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പീസുകൾ. അതിന് നാലാക്കിയിട്ട് ഫ്രണ്ടിൽ രണ്ട് വശത്ത് രണ്ട് പീസും ബാക്കിൽ രണ്ട് പീസും വെക്കാൻ പോവുകയാണ്. ബെൽറ്റ് വെക്കേണ്ട ആ മാർക്കിംഗ് ആണിത്. ഫ്രണ്ടിലെ രണ്ട് ഭാഗത്തും ബാക്കിലെ രണ്ട് ഭാഗത്തുമാണ്. വീഡിയോയിൽ ഒരു ബെൽറ്റിൻ്റെ ഒരു പീസ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി മൂന്നും അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ വരെ ടോപ്പിൻ്റെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മിഡിയും ടോപ്പും തമ്മിൽ ചേർത്തടിക്കുകയാണ്. മിഡിയുടെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും നേർക്കുനേർ വരുന്ന തരത്തിൽ വെച്ച് പിൻ ചെയ്ത ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് തുമ്പുകളെല്ലാം പുറത്തേക്ക് വരുന്ന തരത്തിൽ എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബെൽറ്റിന് വേണ്ടി വെച്ച് നമ്മളൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നാല് പീസ്. അതിൽ നമ്മൾ ടോപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് മിഡിയിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിന് മുൻപ് തന്നെ നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത ആ വശത്ത് കൂടെ അതിൻ്റെ പുറം ഭാഗത്ത് കൂടെയാണ് അടിക്കുന്നത്. മുകൾ ഭാഗത്ത് കൂടെ അതിൻ്റെ ഉള്ളിൽ തുമ്പുണ്ടാവുമല്ലോ, സ്റ്റിച്ച് ചെയ്ത തുമ്പ് അതിൽ പതിച്ചിട്ടാണ് അടിക്കുന്നത്. രണ്ടടിയാണ് അടിക്കുന്നത്. നേരത്തെ നമ്മൾ യൂണിഫോമിൻ്റെ ടോപ്പ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള നാല് പീസുകൾ. ആ തുമ്പുകളാണ് ഇനി നമ്മൾ മിഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വെച്ചടിക്കുകയാണ്. യൂണിഫോമിൻ്റെ അടിഭാഗം രണ്ടാക്കി നല്ല വീതിയിലാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നുണ്ട്. യൂണിഫോം സ്റ്റിച്ചിങ് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത യൂണിഫോം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.